നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേസ്റ്റോറിനകത്തുള്ള ഒരു ഫീച്ചറാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വീട്ടിലുള്ള കുട്ടികൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഏതോ ഗെയിം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അധികം ആളുകൾക്കും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. പ്ലേസ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും ആപ്പ് അവരറിയാതെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നതായിട്ട് പരാതിപ്പെടാറുണ്ട്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, അത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പ്ലേസ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേസ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്തുള്ള നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും നമുക്ക് പേയ്മെൻറ്റ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പണം നഷ്ടപ്പെടും. ചില ആപ്പുകൾക്ക് 1000 രൂപയോ 2000 രൂപയൊക്കെ വില വരുന്ന വലിയ ഫീച്ചറുകളുള്ള ആപ്പുകളുണ്ട്. മാത്രമല്ല മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് ഒരു തവണ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് മന്ത്ലി പേയ്മെൻറ്റ് എനേബിൾഡ് ആണെങ്കിൽ പിന്നെ ഓരോ മാസവും കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് വീട്ടിലുള്ള കുട്ടികളൊക്കെ അറിയാതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ കാരണമാകും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ പ്ലേസ്റ്റോറിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒതൻറ്റിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ ബയോമെട്രിക് അതൻറ്റിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണിക്കും. ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് നിങ്ങൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഏത് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലോക്ക്, ഒരു ഒതൻറ്റിക്കേഷൻ ലോക്ക് സംഭവിക്കുകയും ചെയ്യും. മാത്രമല്ല രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒതൻറ്റിക്കേഷൻ എനേബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ റിക്വയർ ഒതൻറ്റിക്കേഷൻ ഫോർ പർച്ചേസ് എന്നൊരു ഓപ്ഷൻ കാണും. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കും. ഇവിടെ ഫോർ ഓൾ പർച്ചേസ് ത്രോ ഗൂഗിൾ പേ ഓൺ ദി ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് നമ്മൾ ഏത് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും, അതായത് പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഏത് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എവറി 30 മിനിറ്റ്, ഓരോ 30 മിനിറ്റിലും, അതായത് ഒരു 30 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര ആപ്പ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ആ ഒരു സിസ്റ്റമാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നെവർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലോക്കിൻ്റെ ആവശ്യമില്ല. ഏത് സമയത്ത് ഡൗൺലോഡ് ചെയ്യാമെന്നാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുക. ഏറ്റവും മികച്ചത് ആദ്യത്തിലുള്ള ഫോർ ഓൾ പർച്ചേസ് ത്രൂ ഗൂഗിൾ പേ ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഒരു പേയ്മെൻറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൻ്റെ ലോക്ക് ചോദിക്കും, നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. അങ്ങനെ ഓരോ ആപ്പിനും പ്രത്യേകം പ്രത്യേകം ലോക്ക് ചോദിച്ചാൽ മാത്രമേ ആപ്പുകൾ ഡൗൺലോഡ് ആകുകയുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പേയ്മെൻറ്റ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ പിൻകോഡ് മാത്രം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഒരു ആപ്പ്, ഒരു പേയ്മെൻറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് തടയാൻ, പ്ലേസ്റ്റോറിലൂടെ പണം നഷ്ടപ്പെടുന്നത് തടയാൻ എനിക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ചേർച്ച കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.